ചാലിയാറിന് കുറുകെ നിർമ്മിക്കുന്ന എളമരം കടവ് പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 35 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. മാവൂർ ഭാഗത്തെ പ്രവൃത്തികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. മാവൂർ വാഴക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ എളമരം കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവർത്തനമാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറെക്കുറെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 35 കോടി രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. 350 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലത്തിന് 11 തൂണുകളാണ് വേണ്ടത്. ഇതിൽ 10 തൂണുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി വാഴക്കാട് പഞ്ചായത്തിന്റെ ഭാഗത്തെ തൂണുകളുടെ പണിയാണ് പൂർത്തിയാക്കാനുള്ളത്. ആ തൂണുകളുടെ പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ ആ ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടിക്രമങ്ങളും നടക്കേണ്ടതുണ്ട്. അടിക്കടി വന്ന വെള്ളപ്പൊക്കവും ലോക്ക്ഡൌണിൽ നിർമ്മാണം തടസ്സപ്പെട്ടതുമാണ് കാലതാമസം വരുത്തിയത്. 18 മാസമാണ് നിർമ്മാണ കാലയളവ് നിശ്ചയിച്ചിരുന്നത്. പ്രതിസന്ധികൾ കാരണം തടസ്സം നേരിട്ടതിനാൽ ഈ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. നിലവിൽ പുഴയുടെ മധ്യഭാഗം വരെ പാലത്തിന്റെ മുകളിലെ സ്ലാബിന്റെ കോൺക്രീറ്റും അനുബന്ധ പ്രവൃത്തിയും പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം മാവൂർ കോളിമാട് റോഡരികിൽ ഗ്രാസിം മാനേജ്മെന്റ് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. 7.5 മീറ്റർ വീതിയിലാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊടുവള്ളി കുന്ദമംഗലം ചാത്തമംഗലം ഭാഗത്തുനിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കും വാഴക്കാട് കൊണ്ടോട്ടി മഞ്ചേരി അരീക്കോട് തുടങ്ങി മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാവും. ന്യൂസ് ബ്യൂറോ മാവൂർ.